നിലവിലുള്ള നിയമങ്ങൾ ഭരണഘടന ഭരണഘടനാപരമായ കാര്യങ്ങൾ യു ജി സിയുടെ നോട്ടിഫിക്കേഷൻ അങ്ങ് പറഞ്ഞതുപോലെ സബോർഡിനേറ്റ് ലെജിസ്ലേഷനാണ് ഞാൻ സമ്മതിക്കുന്നു സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ നിയമത്തിൻ്റെ ഭാഗമല്ലേ സബോർഡിനേറ്റ് ലെജിസ്ലേഷനുള്ള അധികാരം ഗവൺമെൻറ്റിന് എങ്ങനെ കിട്ടുന്നത് പാർലമെൻറ്റ് നിയമം പാസ്സാക്കുമ്പോൾ അതിൽ സെപ്പറേറ്റ് പ്രൊവിഷൻ വെച്ചിട്ടാണ് സബോർഡിനേറ്റ് ലെജിസ്ലേഷനുള്ള അധികാരം കൊടുക്കുന്നത് ഈ നിയമസഭ പാസ്സാക്കുന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചീഫ് സെക്രട്ടറിക്ക് ഒരു റൂള് അവർക്ക് ഗവൺമെൻറ്റിനൊരു റൂൾ ഫ്രെയിം ചെയ്യാൻ പറ്റുന്നത് നിയമത്തിൻ്റെ ഭാഗമാണ് റൂൾ ഫ്രെയിം ചെയ്യാനുള്ള സബോർഡിനേറ്റ് ലെജിസ്ലേഷനുള്ള അധികാരം കൊടുക്കുന്നത് ആ നിയമത്തിൻ്റെ ഭാഗമായിട്ടാണ് സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ വരുന്നത് അങ്ങ് പറഞ്ഞ വാദഗതി ശരിയാണെങ്കിൽ നാളെ ഇവിടെ പാസ്സാക്കുന്ന ഒരു നിയമത്തിൻ്റെ ഭാഗമായി നാളെ ഒരു റൂൾ ഫ്രെയിം ചെയ്ത് കഴിഞ്ഞാൽ ആ റൂള് ബാധകമല്ല എന്ന് പറഞ്ഞാൽ എന്തർത്ഥമാണ് അത് നിയമത്തിൻ്റെ ഭാഗമാണ് അത് നിലനിൽക്കുന്നിടത്തോളം നിയമത്തിൻ്റെ ഭാഗമാണ് അതിനകത്ത് എന്താ സംശയം ഞങ്ങളുടെ പൊളിറ്റിക്കൽ നിലപാട് ഞങ്ങളുടെ പൊളിറ്റിക്കൽ നിലപാടല്ലല്ലോ ഇവിടെ പറയേണ്ടത് ഇവിടെ ഒരു ബില്ല് ബില്ല് അല്ലല്ല ബില്ല് കൊണ്ടുവരുമ്പോൾ ബില്ല് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ പറഞ്ഞ ഒബ്ജക്ഷൻ അതാണ് അങ്ങ് സുപ്രീം കോടതി വിധിക്കെതിരായിട്ടാണ് സംസാരിച്ചത് ഒരു സെക്കൻഡ് ബില്ല് കൊണ്ടുവരുമ്പോൾ ബില്ല് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ പറഞ്ഞ ഒബ്ജക്ഷൻ അതാണ് അങ്ങ് സുപ്രീം കോടതി വിധിക്കെതിരായിട്ടാണ് സംസാരിച്ചത് ഒരു സെക്കൻഡ് അങ്ങ് സുപ്രീം കോടതി വിധിക്കെതിരായിട്ടാണ് സംസാരിച്ചത് സുപ്രീം കോടതിയാണ് പറഞ്ഞത് ഈ റിപ്പഗ്നൻസി കാര്യം പറഞ്ഞത് ഞാൻ സുപ്രീം കോടതി വിധിയാണ് കോട്ട് ചെയ്തത് വൈസ് ചാൻസലർ നിയമനം റദ്ദാക്കിയ സുപ്രീം കോടതി വിധിയിലാണ് യു ജി സി നോട്ടിഫിക്കേഷൻ അത് ഇസ് എ പാർട്ട് ഓഫ് ദ ലോ അതിലെ ഇതിലെന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ആ ഭാഗത്തേക്ക് വരുന്നുണ്ട് ഇത് ഗൗരവമായ പ്രശ്നത്തിൽ അദ്ദേഹം ഒരു നിലപാട് പറഞ്ഞില്ല ഈ സബോർഡിനേറ്റ് ലെജിസ്ലേഷനും 254 ആയിട്ട് അല്ലാണ്ട് സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ പാരന്റ് ആക്ടുമായി നിൽക്കുമോ അതിന് കോടതിയുടെ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് ഉണ്ട് ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് നിൽക്കോ രണ്ട് പാരന്റ് ആക്ടിന് വ്യവസ്ഥകൾക്ക് അൾട്രാവയർ ആണോ ഇതാണല്ലോ അങ്ങേക്ക് അറിയാമല്ലോ ഇവിടുത്തെ പ്രശ്നം ഒരു നിയമനിർമ്മാണം എന്നുള്ളത് നിയമസഭ നടത്തുന്നത് ഭരണഘടന നൽകുന്ന അധികാരത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയുടെ 194 മുതൽ 201 വരെയുള്ള ആർട്ടിക്കിളുകൾ എങ്ങനെ ഒരു ബില്ല് അവതരിപ്പിക്കണം ഇൻട്രൊഡക്ഷൻ കൺസിഡറേഷൻ പാസിംഗ് മൂന്ന് പ്രോസസ് ഉൾപ്പെടെ ഈ മേശപ്പുറത്ത് എത്ര കടലാസ് വയ്ക്കുന്നുണ്ട് ഈ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് വ്യവസ്ഥ ഉണ്ടാവും ഇത്ര ദിവസത്തിനുള്ളിൽ പാർലമെന്റ് അമെന്റ് ചെയ്യുകയോ അനോളജ് ചെയ്തോ ചെയ്യില്ലെങ്കിൽ ഡീം ടു ബി അപ്രൂവ്ഡ് ബൈ ദ ഹൗസ് 2012 ഐ ടി റൂൾസിന്റെ ഒരു അനോൾമെന്റ് മോഷൻ ഞാൻ കൊണ്ടുവന്നു ആദ്യത്തെ അനോൾമെന്റ് മോഷനാണ് പാർലമെന്റിൽ ആദ്യത്തെ 10 കൊല്ലം മുമ്പ് പ്രണബ് മുഖർജി ഒരു മോഡിഫിക്കേഷൻ മോഷൻ ഈ രണ്ട് മോഷൻ വന്നിട്ടുള്ളൂ പിന്നെ അതിനുശേഷം ബാലഗോപാലിന്റെ ഒരു മോഷൻ പോകുന്നു നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്ന അധികാരത്തെ അടിസ്ഥാനപ്പെടുത്തി മൂന്ന് റീഡിങ്ങുകളിലൂടെ സൂക്ഷ്മമായ പ്രക്രിയയിലൂടെ ഒരു നിയമസഭ പാസ്സാക്കുമ്പോൾ നിയമത്തെ കേന്ദ്രത്തിന്റെ എക്സിക്യൂട്ടീവ് പാസ്സാക്കി സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ പ്രിവെയിൽ ചെയ്യുന്നു എന്ന വ്യാഖ്യാനം സുപ്രീംകോടതി വിധിയാണ് ലോ ഓഫ് ദ ലാൻഡ് ആണ് പക്ഷേ അതിന്റെ അപകടകരമായിട്ടുള്ള പ്രത്യാഘാതം നമ്മൾ രണ്ടു കൂട്ടരും തിരിച്ചറിയേണ്ടതുണ്ട് ഇനി ഇത് നിൽക്കോ അതാണല്ലോ നമുക്കിപ്പോൾ നോക്കാൻ പറ്റില്ല ഇത് ഞങ്ങളുടെ പൊസിഷനാണ് പക്ഷേ ഇവിടെ ബഹുമാന പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ യു ജി സിയുടെ റെഗുലേഷൻ പ്രിവെയിൽ ചെയ്യുമെന്ന് പറഞ്ഞു ഇതിന്റെ അടുത്ത അപകടങ്ങൾ ഞാൻ പറഞ്ഞുതരാം അങ്ങേക്ക് പെൻഷൻ പ്രായം എത്രയാക്കണം യു ജി സി റെഗുലേഷനിൽ 65 യു ജി സി റെഗുലേഷനിൽ പി എസ് സി നിൽക്കോ എങ്ങനെയാ ഓരോ കോളേജിന്റെ അധ്യാപന നിയമന റെഗുലേഷൻ 2018 അത് നമ്മൾ അംഗീകരിക്കുന്നുണ്ടോ യു ജി സി റെഗുലേഷൻ എല്ലാ വ്യവസ്ഥകളും നമുക്ക് ഇഷ്ടമുള്ള ഈ പ്രശ്നം ഇപ്പൊ ഈ തർക്കമുള്ളത് കൊണ്ട് ഞങ്ങൾ പറ്റ വി സി മാരെ ഭാഗത്തുള്ള തർക്കമായത് അതുമാത്രം സുപ്രീം കോടതി പറയുന്നത് ശരി ബാക്കി ഭാഗത്ത് യു ജി സി റെഗുലേഷൻ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല നാളെ പറയോ ഇവിടെ ഒരു കേസ് വന്നു ഞാൻ സുപ്രീം കോടതിയുടെ വ്യത്യസ്ത വിധികളുണ്ട് പെൻഷൻ പ്രായത്തെ സംബന്ധിച്ച് ഇവിടുന്ന് ഒരു കേസ് പോയി വിജയൻ കേസ് ഇതിന് തൊട്ടുമുമ്പ് 2022 അന്ന് സുപ്രീം കോടതി പറഞ്ഞു യു ജി സി റെഗുലേഷൻ സ്റ്റേറ്റിന് മാൻഡേറ്ററി അല്ല അതുകൊണ്ട് പെൻഷൻ പ്രായം സംസ്ഥാനത്തിന് നിയമിക്കാം 310, 311 സർവീസ് റൂൾസിൽ ആർട്ടിക്കിൾ നിൽക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് വെച്ച് വ്യാഖ്യാനിച്ചു ഈ സുപ്രീം കോടതി വിധി ഇപ്പൊ പറയുന്ന ഗുജറാത്ത് കേസിലെ സുപ്രീം കോടതിന്റെ വിധി എന്താ അവിടുത്തെ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ വെച്ചു ആ വൈസ് ചാൻസലർക്ക് 10 വർഷത്തെ ക്വാളിഫിക്കേഷനും ഇല്ല കമ്മിറ്റിയിൽ യു ജി സി പ്രതിനിധിയില്ല ഹൈക്കോടതി പറഞ്ഞു സ്റ്റേറ്റ് ആക്ടേ നിൽക്കുള്ളൂ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു സിംഗിൾ ബെഞ്ചും പറഞ്ഞു ഡിവിഷൻ ബെഞ്ചും പറഞ്ഞു സുപ്രീം കോടതി പോയി സുപ്രീം കോടതി പറഞ്ഞു ഇദ്ദേഹത്തിന് വിരമിക്കാൻ ഒരു മാസമേ ഉള്ളൂ ഞങ്ങൾ ഇടപെടുന്നില്ല പക്ഷെ ലോ ക്വസ്റ്റൻ ഈസ് ഓപ്പൺ ഗുജറാത്തിലെ ഗവൺമെന്റ് ആയതുകൊണ്ട് എന്ത് ചെയ്തു ഈ ഒഴിവിലേക്ക് വീണ്ടും യു ജി സി നോമിനി ഇല്ലാതെ കമ്മിറ്റി ഉണ്ടാക്കി ഇതേ വി സി തന്നെ വീണ്ടും നിയമിച്ചു
ഇതാണ് കേസ്. ആ കേസിലാണ് സുപ്രീം കോടതി വിധിച്ചു ഈ ജസ്റ്റിസ് ഷായുടെ ജഡ്ജ്മെന്റ് വന്നത്. അതാണ് കെ ടി വി വിധിയിലേക്ക് എത്തിയത്. ഇവിടെ എല്ലാം നമുക്ക് ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടില്ല, പ്രശ്നം പറഞ്ഞിട്ടില്ല, പക്ഷെ അത് അങ്ങനെയാണ്. അതിക്കട്ടെ. അപ്പോ യു ജി സി റെഗുലേഷനിൽ നേരത്തെ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ ബഹുമാനായ വിഷ്ണുമാത് കഴിഞ്ഞ സഭയിൽ പറഞ്ഞപ്പോഴും തമിഴ്നാട്ടിലെ കേസിനകത്ത് സുപ്രീം കോടതി പറഞ്ഞു, യു ജി സി റെഗുലേഷൻ ഇസ് മാൻഡേറ്ററി ടു ദ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്. യു ജി സി റെഗുലേഷൻ ഈസ് ഡയറക്റ്റീവ് ഫോർ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ്, പാർഷ്യലി മാൻഡേറ്ററി, പാർഷ്യലി ഡയറക്റ്റീവ്. ഇതാണ്, അതായത് സുപ്രീം കോടതിയുടെ വിധി. രണ്ട്, ബീഹാറിൽ 10 യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാരുടെ നിയമനം സുപ്രീം കോടതി റദ്ദാക്കി. എന്താ കാര്യം? സംസ്ഥാന ഗവൺമെന്റുമായി കൺസൾട്ട് ചെയ്തില്ല. സ്റ്റേറ്റ് നിയമത്തിൽ സംസ്ഥാന ഗവൺമെന്റുമായി കൺസൾട്ട് ചെയ്യണം. അപ്പൊ ഗവർണർ പറഞ്ഞാൽ മുഖ്യമന്ത്രിയായിട്ട് ചായ കുടിക്കാൻ ഇരുന്നപ്പോ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു ഈ പ്രശ്നം. അപ്പോ സുപ്രീം കോടതി പറഞ്ഞു, നിങ്ങൾ വർത്തമാനം പറഞ്ഞു, നിങ്ങൾ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടോ, ഈ പേര് കൊടുത്തിട്ടുണ്ടോ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പേരുകൾ ഗവൺമെന്റിന് കൊടുത്താലല്ലേ ഗവൺമെന്റിന് മൈൻഡ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. 10 സർവകലാശാല വൈസ് ചാൻസലർമാരെ സ്റ്റേറ്റ് നിയമത്തിനനുസരിച്ചല്ല എന്നോട് ബീഹാറിൽ എന്ത് ചെയ്തു? സുപ്രീം കോടതി തന്നെ. ഇപ്പൊ ഒടുവിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു, യു ജി സി ഇസ് മാൻഡേറ്ററി ഫോർ ഓൾ യൂണിവേഴ്സിറ്റീസ് വെതർ ഇറ്റ് ഈസ് സെൻട്രൽ ഓർ സ്റ്റേറ്റ്. അപ്പൊ ഇതാണ് ലോ ഓഫ് ദ ലാൻഡ്. ഇപ്പോ ഞങ്ങൾക്ക് അതിന്റെ തർക്കമുണ്ട്, പക്ഷെ ലോ ഓഫ് ദ ലാൻഡ് ഇതാണ്. അപ്പൊ അങ്ങ് പറഞ്ഞ യു ജി സി എല്ലാത്തിനും നടപ്പിലാക്കണം, നാളെ നമ്മുടെ എല്ലാവരും ഉത്തരവാദിത്വമാണ്. ഈ പോയിന്റ് ഞാൻ തീർക്കാം. അങ്ങ് പറഞ്ഞ ഈ ഇപ്പോഴത്തെ പ്രശ്നം എന്താ? വേർഡ് അബിനിഷ്യോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കോട്ടെറിമിനസ് ആണ്. ഇപ്പൊ ഒരു വിധി വന്നിട്ടുണ്ട്, ആ വിധി ഇന്നലെയാണ് ഹൈക്കോടതിയുടെ പുതിയ ഇന്റർപ്രിട്ടേഷൻ വന്നത്. ഞങ്ങൾ തയ്യാറാക്കുമ്പോൾ ഇന്റർപ്രിട്ടേഷൻ എന്താ? തയ്യാറാക്കുമ്പോൾ ഇന്റർപ്രിട്ടേഷൻ ഈ യു ജി സി റെഗുലേഷന്റെ ഹൈക്കോടതി ഇന്റർപ്രിട്ടേഷൻ ജസ്റ്റിസ് മുസ്താഖിന്റെ വിധി. ബീങ് എ പ്രഷർ അപ്പോയിന്റ്മെന്റ് ദ കണ്ടിന്യൂഷൻ ഓഫ് ദ പ്രോ വൈസ് ചാൻസലർ ഇൻ ദ ഓഫീസ് ദെയർ ഫോർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്രെറോഗേറ്റീവ് ടു ബി എക്സസൈസ് ബൈ ദ വൈസ് ചാൻസലർ. Thus, I am of the considered view that pro-vice-chancellor cannot be ordered to vacate the office on account of demitting office by the vice-chancellor before his term. ഇതാണ് കോർട്ട് റെമിനസിന് സുപ്രീം കോടതി മറികേട്ടുള്ള വിധി, അല്ല ഹൈക്കോടതി മറികേട്ടുള്ള വിധി. ഞങ്ങളിത് ഫ്രെയിം ചെയ്യുമ്പോൾ ഇതാ വിധി. ഇപ്പൊ പുതിയ വിധി ഇന്നലെയാണ് മറ്റേ ഓപ്പൺ കോർട്ടിൽ വന്നെങ്കിൽ ഇന്നലെ വന്നത്. ആ വിധിയിൽ എന്തെങ്കിലും പുതിയ മാറ്റം ഉണ്ടോ? അത് നമുക്ക് സബ്ജക്ട് കമ്മിറ്റി നോക്കും, പരിശോധിക്കാം. ഞാൻ പറഞ്ഞു ഞങ്ങൾ തയ്യാറാക്കുമ്പോൾ കോർട്ട് റെമിനസിൽ ഈ ജഡ്ജ്മെന്റ് പറഞ്ഞു, കാലാവധി പൂർത്തീകരിക്കുന്ന മുമ്പ് ഒരു വി സി രാജിവെച്ചു പോയി, അപ്പൊ തന്നെ പി വി സി ഇവിടേണ്ട കാര്യമില്ല. ഇത് പറയുന്നുണ്ട് പുതിയ പി വി സിക്ക് പ്രഷർ ഇല്ലെങ്കിൽ അപ്പൊ യഥാർത്ഥ മാറ്റം. കോർട്ട് ടെർമിനൽസ് റിലേറ്റഡ് ടു ദ ടേം ഓഫ് ദ വൈസ് ചാൻസലർ, ഇതാണ് ഇന്റർപ്രിട്ടേഷൻ ഹൈക്കോടതിയുടെ. ആ ഇന്റർപ്രിട്ടേഷൻ ഞങ്ങൾ ഫ്രെയിം ചെയ്തു, പക്ഷെ ഇന്നലെ പുതിയ വിധി അങ്ങ് പറയുന്ന പോലെ വന്നിട്ടുണ്ട്. അത് നമുക്ക് അനുസരിച്ച് നോക്കാം.